ഹായ് ഗൈസ്, അയച്ചുകൊണ്ട് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഇതൊരു പുതിയ എപ്പിസോഡല്ല. നമ്മളിതിന് മുമ്പ് നമ്മുടെ റൗട്ടറിന് വേണ്ടി ഒരു UPS അൺഇൻറപ്റ്റഡ് പവർ സപ്ലൈ നമ്മൾ സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിലൊരു ചെറിയൊരു മണ്ടത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് റെക്ടിഫൈ ചെയ്യാനും എന്താണ് ഞാൻ പറഞ്ഞ മണ്ടത്തരം എന്ന് കാണിക്കാനും വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, ഞാൻ പറഞ്ഞ മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിൻ്റെ അകത്ത് LM 2596 എന്ന് പറഞ്ഞ ബക്ക് കൺവേർട്ടർ യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. ആക്ച്വലി ഇത് ജസ്റ്റ് സ്റ്റെപ്പ് ഡൗൺ കൺവേർട്ടറാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയൊരു മണ്ടത്തരം പറഞ്ഞത്. അപ്പം നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ XL6009 എന്ന് പറയുന്ന ഒരു ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറാണ് നിങ്ങൾ മേടിക്കേണ്ടത്. അപ്പം ഇത് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, നമ്മുടെ ഫ്രണ്ട് അച്ഛന് വേണ്ടിയിട്ട് ഞാൻ ഈ സാധനം ഒരെണ്ണം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അപ്പോഴാണ് ഞാൻ ഇത് ശരിക്കും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ശരിക്കും ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ബാറ്ററി ലോ ആവുമ്പോഴത്തേക്കും ഇതിൻ്റെ വോൾട്ടേജ് അതിനനുസരിച്ച് ഡ്രോപ്പ് ആവുന്നുണ്ട് നമ്മുടെ LM2596. അപ്പോൾ നമുക്ക് കൂടുതൽ വർത്തമാനം പറഞ്ഞിരിക്കണ്ട, ഇതെന്താ നടക്കുന്നതെന്നുള്ളത് ശരിക്കും ഞാൻ നിങ്ങൾക്കിപ്പോൾ തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാബ് ബെഞ്ച് പവർ സപ്ലൈ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 10.18 വോൾട്ടിലാണ്. LM2596 സപ്ലൈ ഒന്ന് ഞാൻ നമ്മുടെ ലാബ് ബെഞ്ച് പവർ സപ്ലൈയിൽ നിന്ന് കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ലൈറ്റ് കത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് എടുക്കാം. വോൾട്ട് മീറ്റർ എടുത്തിട്ടുണ്ട്. വോൾട്ട് മീറ്ററിൽ നമുക്കൊന്ന് ജസ്റ്റ് വെച്ച് നോക്കാം എത്രയാണ് വരുന്നതെന്ന്. കണ്ടോ, 9.5 വോൾട്ടേ വരുന്നുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് വരുന്നത് 10.18 ഔട്ട്പുട്ട് വരുന്നത് 9.5 വോൾട്ടേ വരുന്നുള്ളൂ. അപ്പം ഇതൊരു ചെറിയ പ്രശ്നമാണ്. അപ്പോൾ എനിക്ക് അന്നേരം തെറ്റുപറ്റിയതാണ്, കാരണം ഞാൻ 6009 ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സംഭവം ചെയ്തത്. പക്ഷേ ഈ ബോർഡ് മാറിപ്പോയതാണ്. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ വേറൊരു ബോർഡ് ഇരിപ്പുണ്ട്. ഇത് വരുന്നത് FP5139 എന്ന് പറഞ്ഞ ബോർഡാണ്. FP5139 എന്ന് പറഞ്ഞ ബോർഡിൻ്റെ ഒരു ബൂസ്റ്റ് കൺവെർട്ടറാണ്. ഇത് സ്റ്റെപ്പ് അപ്പ് കൺവെർട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ കാണിച്ചിരുന്നു. പലരും നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാനത് അത്രയ്ക്ക് ആലോചിച്ചില്ല. ഞാനത് പറയുകയും ചെയ്തു, അത് പ്രശ്നം ഉണ്ടാവില്ല ബ്രോ എന്ന് ഞാൻ പറഞ്ഞ് കമൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡ്യൂളിൻ്റെ പ്രത്യേകത ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇൻപുട്ടിൽ ഞാൻ നമ്മുടെ പവർ സപ്ലൈയുടെ ലീഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഔട്ട്പുട്ടിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഈ ബൾബ് കൊടുക്കാം. ഇത് ഈ ബൾബ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോഡും കൂടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബൾബ് കത്തുന്നുണ്ട്. നമുക്ക് വോൾട്ടേജ് ഒന്ന് നോക്കാം, എത്ര വോൾട്ട് വരുന്നുണ്ടെന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം. നമ്മുടെ ലാബ് ബെഞ്ച് പവർ സപ്ലൈ ഇപ്പം 0.87 ആംപിയർ വലിക്കുന്നുണ്ട്. അതായത് 870 mA വലിക്കുന്നുണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 12.2 വോൾട്ട് ഔട്ട് ഞാൻ ഓൾറെഡി ഇത് സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഉണ്ടോ, 12.19 വോൾട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് വോൾട്ടേജ് കൂട്ടി കൊടുക്കാം. കണ്ടോ, 12.13.3 വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് 12.2 വന്നിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഞാനത് കുറച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ 7 വോൾട്ട് വരെ കൊടുത്തു കഴിഞ്ഞാലും കണ്ടോ, 12.1 വോൾട്ടിൽ നിൽക്കുന്നുണ്ട്. 12.2 ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്, ഇപ്പോൾ 12.1 ജസ്റ്റ് കുറച്ച് പോയിൻറ്റ്സ് വ്യത്യാസം വന്നിട്ടുള്ളൂ. അപ്പം ഇതാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ ബോർഡ് എടുക്കുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും ബക്ക് ബൂസ്റ്റ് അതായത് സ്റ്റെപ്പ് അപ്പ് കൺവേർട്ടറുള്ള ബോർഡ് വെക്കണം. ഇപ്പം ഞാൻ അന്നേരം നോക്കാഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. അപ്പം XL6009 ഞാൻ കുറച്ച് ലിസ്റ്റുകൾ ഇടാം, അതിൽ നിന്ന് നിങ്ങൾ നോക്കി സെലക്ട് ചെയ്തെടുത്താൽ മതി. വലിയ വിലയൊന്നുമില്ല, 100-150 രൂപ ഈ ബോർഡിൻ്റെ വില വരുന്നുള്ളൂ. അപ്പോൾ ഇത് നോക്കി ഇട്ടാൽ മതി. അപ്പം ഞാനിപ്പോൾ എന്തായാലും ഈ സാധനത്തിനെ, അതായത് നമ്മുടെ LM2596 എന്ന് പറഞ്ഞ ബോർഡ് മാറ്റിയിട്ട് ഈ ബോർഡ് ഇടാൻ പോവുകയാണ്.
Guys, we have UPS UPS power ये दर्टन्दे इन्दर back ले हमारा power plug वो डटा टन्दे हमारा power on जाये आने okay इन्हें हमारा output डटा टन्दे हमारे ये router ना पर ऐलेंग उत्तो आने निंगको नोके कहिया कहना router डो on आये टन्दे बस आधार मार किया ना ये तो इतना लंबा वीडियो चलिए मर जाएंगे इधर ना एंट्री मार्ट तरंग आरण ची एंट्री वंदर वीडियो आ रहा अब निंगला आता हुआ मेड चटने की देवी देने उसने बिकिया था पिन्ना इंदा ऐलम इधर तोड़ने वाले चुस्ते दिखे वैरो ऐरो मना पड़े बाले तो नम्बरा क्या आमरा ला कुर्चो मधे मारी साउंड तीरे पोहरा ना का पढ़ने कंप्लेन ही नंदा रूम आप इनके अपने तो पढ़ाई ला नोचिंग जाले तो हमको गूगल इंडा इन्हें नगलो का अनु वार्टे अन्दर तो हमको पैसों वेर मिलते के नाके नगलो का मेड के मेड पढ़ला अनु वर्जन हमारी ये उड़ीया माइकम अरे मेरे तो पढ़े 60 ओए 60 डी के आमरे लगे अने यार पे शूटी दोड़ दिखे ना अदो उन्ना निगला पाला शॉट गलो वेरे मिलो ब्लड रखे एडो कारण हो अपन देवी तो अनु सही किया शेमिकिया अपन हार्ड तेरी वीडियो लगाना रे बाय बाय